അടിസ്ഥാന പാഠാവലിയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ആ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഓർമ്മകൾക്കെന്ത് സുഗന്ധം. ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന യൂണിറ്റ് ആണ്. ആ യൂണിറ്റില് നമുക്ക് പഠിക്കുവാനുള്ള ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് എം ഡി വാസുദേവൻ നായർ എഴുതിയ കുപ്പായം എന്ന കഥ, അതുപോലെ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഒരു കവിത, ബഷീർ എന്ന വലിയം, ബഷീർ എന്ന ബല്യം, അതുപോലെ പ്രിയ എ എസ് എഴുതിയ നനയാത്ത മഴ, ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റിലെ അവസാന യൂണിറ്റിലെ മൂന്ന് പാഠങ്ങൾ. അപ്പൊ ആ മൂന്ന് പാഠം കൂടി ആകുമ്പോൾ നമ്മുടെ അടിസ്ഥാന പാഠാവലി പൂർണ്ണമാവുകയാണ്. പി ഭാസ്കരന്റെ ഒരു നാലുവരി കവിതയാണ് നമുക്ക് യൂണിറ്റിന്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഐശ്വര്യമുള്ള കാലങ്ങളിലെ ഓർമ്മകൾ പലപ്പോഴും മധുര അനുഭൂതികൾ നമ്മിൽ പുനർജനിപ്പിച്ചേക്കാം. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തമ്മിൽ ദുഃഖ സ്മൃതികൾ പുനർസൃഷ്ടിക്കുന്നു. മധുര അനുഭൂതികളെക്കാൾ തപ്ത സ്മരണകളാണ് ശക്തിപൂർവം നമ്മിൽ ആവർത്തിക്കുന്നത്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ, പിറക്കാതിരിക്കലാണ് അതിൽ എളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു എന്നാണ് പി ഭാസ്കരൻ ആ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദുഃഖമോ പകയോ വിദ്വേഷമോ ഉണ്ടാകും. അതിന് കാരണക്കാരായവർ നമ്മെ സ്വാന്തനിപ്പിക്കാൻ എല്ലാം മറക്കൂ എന്ന് പറയും. പക്ഷെ മറക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് നമ്മുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അത്ര വേഗത്തിൽ പറിച്ച് എറിയുവാൻ ആകില്ല. മറക്കാൻ ശ്രമിക്കും തോറും ആ ഓർമ്മയുടെ വേരുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ ഓർമ്മകൾ വർത്തമാനകാലത്തേക്കുള്ള ഒരു കരുതി വയ്പ്പുകളാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന സൂചനയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുതന്നെയാണ്. ഓർമ്മതൻ ചരിത്രബോധത്തെ തിരിച്ചു പിടിക്കുന്നു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. സ്മൃതിചിത്രങ്ങൾ വ്യക്തിനിഷ്ഠങ്ങളാണ്. അത് ഓർത്തെടുത്ത് പങ്കുവയ്ക്കുന്നത് വായനക്കാരിൽ ഗൃഹാതുരത്വം ഉണർത്തും. ഓർമ്മകൾക്ക് സുഗന്ധമുണ്ടാകുന്നത് അപ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഗൃഹാതുരത്വം സൃഷ്ടിക്കുന്ന ഒരു പ്രണയഗാനത്തിന്റെ ഛായ ഈ കവിത നമുക്ക് സൃഷ്ടിക്കുന്നു. പ്രണയബന്ധത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ വേർപിരിയാൻ തയ്യാറാകുന്ന സന്ദർഭത്തിന്റെ സൂചനയാണ് ഇവിടെ ധനിക്കുന്നത്. എല്ലാം മറക്കൂ എന്ന് പറഞ്ഞ് ബന്ധം അവസാനിപ്പിക്കുവാൻ ചിലർക്ക് പെട്ടെന്ന് കഴിയുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ആ മറവി അസാധ്യമാണ്. മറക്കുന്നതിനേക്കാൾ ഈ ഭൂമിയിൽ ജനിക്കാതിരിക്കലാണ് എളുപ്പം എന്ന് അവർ പറയുന്നു. അതാണ് മറക്കുവാൻ പറയാൻ എന്ത് എളുപ്പം എന്ന് പറഞ്ഞു. എല്ലാം മറക്കൂ എന്ന് പറഞ്ഞ് ബന്ധം അവസാനിപ്പിക്കുവാൻ ചിലർക്ക് പെട്ടെന്ന് കഴിയുന്നു. എല്ലാം മറക്കൂ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മറക്കൂ എന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചിലർക്ക് പെട്ടെന്ന് കഴിയുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ആ മറവി ഒരിക്കലും അസാധ്യമാണ്. മറക്കുന്നതിനേക്കാൾ ഈ ഭൂമിയിൽ ജനിക്ക അടുത്ത വരിയതാണ് മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിന് എളുപ്പം. ഈ ഭൂമിയിൽ പിറക്കാതിരിക്കലാണ് അതിൻ്റെ എളുപ്പം എന്ന് അവർ പറയുന്നു. അപ്പൊ ഭൂമിയിൽ ജനിക്കാതിരിക്കലാണ് എളുപ്പമെന്ന് അവർ എന്താണ് കണ്ടെത്തുന്നത്? കാരണം ജനിക്കാതിരിക്കാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. കാരണം ഒരു വ്യക്തിയും അവരുടെ ജനനത്തിന് ഉത്തരവാദിയല്ല. നമ്മുടെയൊക്കെ ജനനത്തിന് നമ്മൾ ഉത്തരവാദിയല്ല.
എന്നതാണ് സത്യം. അതിന് ഉത്തരവാദികൾ മറ്റുള്ളവരാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങൾക്കും കാരണം. നാം മാത്രമായിരിക്കില്ല, രണ്ടാമതൊരു വ്യക്തിയുടെ പ്രേരണ എല്ലാ ബന്ധങ്ങൾക്കും പിന്നിലുണ്ടാവും. മറക്കാൻ വേണ്ടി ഒരു ബന്ധങ്ങളും ഉണ്ടാക്കാതിരിക്കുകയാണ് വേണ്ടത്. മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചാലും ഓർമ്മകൾ നമ്മെ ശക്തമായി അത് തട്ടിയുണർന്നു. എത്ര തന്നെ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും അല്ലേ ചില ഓർമ്മകളൊക്കെ നമ്മളെ തട്ടി ഉണർത്തുന്നു. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകൾ ശക്തമായി നമ്മിൽ നിലനിൽക്കുന്നു. അതാണ് മറവിതൻ മാറാപ്പെടുക്കുവാൻ മാത്രം മറവിയുണ്ടായിട്ടില്ല ഇല്ല ഇത്ര നാളും. മുൻകൊടുത്തിരിക്കുന്ന ഈ കവിതയുടെ ആശയം അല്ലേ ഈ വരികളിൽ എത്രത്തോളം പ്രകടമാണ് എന്നുള്ളതാണ്. സുഖകരമായ പല അനുഭവങ്ങളും നമ്മിൽ മറവി സൃഷ്ടിക്കാം. ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളും നാം മറന്നേക്കാം. ഹൃദയബന്ധങ്ങളെ സ്പർശിക്കുന്ന പലതും മറക്കാൻ നമുക്ക് അസാധ്യമാണ്. മനസ്സിൽ മധുരമായ പ്രതീക്ഷകൾ ഉണർത്തുകയും മറക്കാൻ അല്ലെ പ്രതീക്ഷകൾ ഉണർത്തുകയും കാലാന്തരത്തിൽ അതിൽ വിഘ്നം വരികയും, വിഘ്നം വരിക എന്ന് പറഞ്ഞാൽ തടസ്സം വരികയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ദുഃഖകരമായ അവസ്ഥ ഈ വരികളിൽ ധ്വനിക്കുന്നു. ചലച്ചിത്രഗാന രചയിതാവും കവിയും വിപ്ലവകാരിയുമായിരുന്ന കവി പി ഭാസ്കരന്റെ ഈ വരികൾ ഒരിക്കലെങ്കിലും ഉരുവിടാത്ത യുവഹൃദയങ്ങൾ മലയാളികൾക്കിടയിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന സത്യം നാം മറക്കാതിരിക്കുക. മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ ആദരവ് പിടിച്ചു പറ്റിയ ജനകീയ കവികളായിരുന്നു. അവരുടെ സ്ഥാനം പിടിച്ചു പറ്റാൻ ഇതേവരെ മലയാളത്തിൽ മറ്റൊരു കവിക്കും എന്താണ് കഴിഞ്ഞിട്ടില്ല എന്നതും നാം മറക്കാതിരിക്കുക. മനസ്സിലാകുന്നുണ്ട്? പി ഭാസ്കരൻ അല്ലേ കവിയാണ്, ഗാന രചയിതാവാണ്, സിനിമ ഗാന രചയിതാവാണ്, വിപ്ലവകാരിയാണ് അല്ലേ തുടങ്ങിയ മേഖലകളിൽ അറിയപ്പെടുന്ന പി ഭാസ്കരൻ്റെ എന്താണ് വരിയാണ് ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിനെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു എന്ന വരികൾ തന്നിരിക്കുന്നു. ഓരോ ഓർമ്മയും ഹൃദയത്തിൽ പതിഞ്ഞ ജീവിത ചിത്രങ്ങളാണ് അല്ലേ. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ അല്ലേ പങ്കുവയ്ക്കാം. ആ ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് എന്താണ് ആ ഈ യൂണിറ്റിൽ പഠിക്കുവാനുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? നോക്കുക. അപ്പൊ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് എം ഡി വാസുദേവൻ നായർ എഴുതിയ കുപ്പായം എന്ന് പറയുന്ന കഥയാണ്. ഒരു ഓർമ്മക്കുറിപ്പാണ് ആ കുപ്പായം എന്ന് പറയുന്ന കഥ. തന്റെ ബാല്യകാല അനുഭവം ആവിഷ്കരിക്കുന്നതിലൂടെ കുടുംബ ബന്ധങ്ങളുടെ തീവ്രത, സാമൂഹിക ജീവിതത്തിന്റെ സ്വഭാവം അല്ലെ, വള്ളുവനാടൻ ഗ്രാമപ്രകൃതിയും ഭാഷയും എന്നിവ കുപ്പായം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമുക്ക് അതെ നൽകുന്നു. ഒരു ഓർമ്മ ചിത്രമാണ് അടുത്ത പാഠം നമുക്ക് പഠിക്കാനുള്ള വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ അല്ലെ ബഷീർ എന്ന വല്യമ്മ. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും സ്പന്ദിക്കുന്നത് ഒരേ ചൈതന്യമാണ് എന്ന ബഷീറിന്റെയും വിഷ്ണുനാരായണ നമ്പൂതിരിയുടെയും സ്നേഹബന്ധത്തിലൂടെ അത് ബോധ്യമാക്കി തരുന്നു. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് കുപ്പായം എന്ന് പറയുന്ന പാഠമാണ്. ആ കുപ്പായം എന്ന് പറയുന്ന പാഠം എടുക്കുക. കുപ്പായം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എം ഡി വാസുദേവൻ നായർ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ ശ്രീ എം ഡി വാസുദേവൻ നായരുടെ കുപ്പായം എന്ന കഥയാണ്, ഓർമ്മക്കുറിപ്പാണ് അല്ലേ പാഠഭാഗം. തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് അല്ലേ ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന ഭാഗത്ത് ആദ്യമായി അവതരിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് ഒരു കുപ്പായം തുന്നിച്ചതിൻ്റെ ഓർമ്മ ഈ പാഠഭാഗത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു അല്ലേ. ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന ആ യൂണിറ്റിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് അല്ലേ എന്താണ് എം ഡി വാസുദേവൻ നായരുടെ ബാല്യകാല ഓർമ്മകളിലെ അല്ലേ എന്താണ് കുപ്പായം എന്ന് പറയുന്ന ഒരു കുപ്പായത്തിന് വേണ്ടി, ഒരു ഉടുപ്പിന് വേണ്ടി അല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം അലഞ്ഞിരുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് എന്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോക്കുക. കരിപ്പറമ്പിലെ അമ്മിണി ഓപ്പുവിന്റെ കല്യാണം നിശ്ചയിച്ചു. അമ്മിണി അല്ലേ എന്താണ് ഓപ്പു
അല്ലേ എന്ന് പറഞ്ഞാൽ സഹോദരിയാണ്. മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് വിവരം പറയാൻ കരിപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്നു. അച്ഛൻ്റെ അനുജൻ ഗോവിന്ദൻ മാമയുടെ ഭാര്യ വീടാണ് കരിപ്പറമ്പിൽ. ആലൂരടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടി മൂന്ന് നാഴികയെ ദൂരമേ ഉള്ളൂ. അതാണ് മാമണി അല്ലേ ഓപ്പയുടെ അല്ലേ സഹോദരിയുടെ വിവാഹമാണ്. ആ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എന്താണ് കുപ്പായം, ആ കുപ്പായത്തിൻ്റെ കഥയാണ് പറയുന്നത്. ആദ്യം ഓപ്പോവിൻ്റെ കല്യാണം നടത്തുന്നു. മദ്രാസിയിൽ ബിടെക്കിന് പഠിക്കുന്ന വലിയേട്ടനാണ് വരൻ. ഇതൊക്കെ ഞങ്ങൾ കുട്ടികളടക്കം എല്ലാവരും കേട്ടിരുന്നു. സിലോണിലേക്ക് പോകും മുൻപേ ആ കല്യാണം ഉണ്ടാകും. അച്ഛന് എം ഡിയുടെ അച്ഛന് സിലോണിലാണ് ജോലി എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. അച്ഛൻ നേരത്തെ മടങ്ങി. ഒപ്പവനേക്കാൾ ഒരു വയസ്സ് താഴെയാണ് അമ്മിണിയപ്പ. നേരത്തെ നിശ്ചയിച്ചതാണ്, വൈകിക്കേണ്ട എന്ന് അവരുടെ ഭാഗത്ത് നിന്ന് നിർബന്ധം വന്നപ്പോൾ സമ്മതിച്ചു. നല്ല കൃഷിക്കാരാണ്. ഒപ്പുവിനെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് അമ്മായിക്കും മറ്റും അഭിപ്രായമുണ്ടായിരുന്നു. അച്ഛൻ സിലോണിലേക്ക് പോകും മുൻപേ ഗോവിന്ദൻ മാമ വിവരം അറിയിച്ചപ്പോൾ വഹിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു അത്രേ അച്ഛൻ. അപ്പൊ അച്ഛൻ അവിടെ ഇല്ല, നാട്ടിലില്ല. അച്ഛൻ സിലോണിൽ ജോലി ചെയ്യുകയാണ്. ഇനി അച്ഛൻ വന്നിട്ട് വിവാഹം നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീണ്ടുപോകും. അതുകൊണ്ട് വിവാഹം നടക്കട്ടെ എന്ന് അച്ഛൻ എന്താണ് മറുപടിയും കൊടുത്തു. അമ്മ എല്ലാം കേട്ടിരുന്നു. നന്നായി നന്നായി എന്ന് മാത്രം പറഞ്ഞു. അല്ലേ വിവാഹത്തെ കുറിച്ച് നല്ല കാര്യം നടക്കട്ടെ എന്ന് അമ്മ എന്താണ് അനുവാദവും കൊടുത്തു. അകത്തു നിന്ന് ചായയുമായി വന്ന ചെറിയമ്മയോടും രാമൻകുട്ടി നായർ കല്യാണക്കാര്യം പറഞ്ഞു. എല്ലാവരും കൂടി കല്യാണത്തിന് വരണം എന്ന് എന്താണ് എം ഡിയോടും കുടുംബത്തോടും എന്താണ് രാമൻകുട്ടി നായർ പറഞ്ഞു. കരിപ്പറമ്പിലെ അമ്മായിയെ അമ്മയ്ക്ക് എന്നും ഇഷ്ടമായിരുന്നു. എന്നെയും കൂട്ടി അമ്മ അവിടേക്ക് വിരുന്ന് പോകാറുണ്ട്. കരിപ്പറമ്പിൽ ഞങ്ങൾ എന്താണ് പോകാറുണ്ട്. അമ്മയ്ക്ക് വലിയ കാര്യമാണ് അമ്മായിയെ. വലിയ കൃഷിക്കാരാണ്, വലിയ തോട്ടമാണ്. ചമ്മണിക്കാവിലെ താലപ്പൊലിക്ക് അമ്മയെ മിക്കവാറും ക്ഷണിക്കാറുണ്ട്. അമ്മ പോകാറില്ല. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ചമ്മണിക്കാവിലാണെന്നാണ് പറയാറ്. അതിൻ്റെ ശ്രമക്കാർ അമ്മായിയുടെ ആങ്ങളമാരായിരുന്നു. പ്രത്യേകിച്ച് രാമൻകുട്ടി നായർ അമ്മയുടെ വിരുന്ന് വരവ് വലിയ വലിയ ആഘോഷമാണ്. അമ്മിണിയോപ്പൂവിൻ്റെ താഴെയുള്ള കമലോപ്പൂ അങ്ങനെ കൂട്ടുകൂടില്ല. തോട്ടത്തിലും പറമ്പിലുമൊക്കെ ചുറ്റി നടക്കാൻ ശാരദയും സരോജിനിയും എൻ്റെ കൂടെ ഉണ്ടാവും. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണെന്ന് അമ്മ എന്നെപ്പറ്റി പറഞ്ഞു കൊണ്ടാവാം. ശരിയാണ് അല്ലേ. ബാല്യകാലം മുതൽ തന്നെ എല്ലാവരോടും അമ്മ തന്നെ ഒരു പബ്ലിസിറ്റി കൊടുക്കാറുണ്ട് അല്ലേ. എൻ്റെ മോൻ എന്താണ് അതെ വാസുദേവൻ, വാസു നല്ലവണ്ണം പഠിക്കുന്നവനാണ് എന്ന്. എന്നെ കൊണ്ട് രാമായണം എന്താണ് വായിപ്പിക്കുമായിരുന്നു. തെറ്റുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല. അവർ അകത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയാവും. ഗോവിന്ദമ്മാമയുടെ സ്ഥിരതാമസം ഉന്നയൂർ കുളത്ത് അച്ഛൻ്റെ വീട്ടിലാണ്. ഒഴിവാരത്ത് കുട്ടികൾ അവിടെ പോകാറുണ്ട്. പക്ഷെ അമ്മായി ഒരിക്കലും പോയതായി കേട്ടിട്ടില്ല. അച്ഛമ്മയുമായി ഒരിക്കൽ എന്തോ വഴക്കുണ്ടായി. പിന്നീട് എൻ്റെ അമ്മയുമായിട്ടും പിണങ്ങി. ആ കഥകളൊക്കെയാണ് അവർ എന്താണ് തെക്കിനിയിലിരുന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. അമ്മിണിയപ്പൂവിനോടും കുട്ടികളോടും അമ്മയ്ക്കും വലിയ സ്നേഹമായിരുന്നു. എല്ലാവരും നേരത്തെ വരണം എന്ന് വീണ്ടും ക്ഷണിച്ച് രാമൻകുട്ടി നായർ പടിയിറങ്ങി പോയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കരിപ്പറമ്പിൽ വീട്ടിൽ നിന്നും എന്താണ് ഞങ്ങളെ കല്യാണത്തിനൊക്കെ വന്ന് ക്ഷണിച്ചു. അകത്തുനിന്ന് ചെറിയമ്മ ചോദിച്ചു, ഗോവിന്ദൻകുട്ടിയുടെ കല്യാണമാണ് ആദ്യം നടക്കണമെന്നാണല്ലോ കേട്ടിരുന്നത്. അമ്മ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പൊന്നിൻ്റെയും വലിയേട്ടൻ്റെയും കല്യാണം അച്ഛൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും. എനിക്ക് ഇതിലും ഉത്സാഹം തോന്നിയത് അമ്മിണിയപ്പൂവിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കല്യാണത്തിന് പോകുമ്പോൾ നല്ല എന്താണ് കുപ്പായവും ട്രൗസറും വേണ്ടേ? അതായിരുന്നു എൻ്റെ മനസ്സ്. ശരിയാണ്. അപ്പോൾ കല്യാണം അല്ലേ എന്താണ് നിശ്ചയിച്ചു. കല്യാണത്തിന് പോകാൻ ഒരു നല്ല ഉടുപ്പും ഒരു നല്ല നിക്കറും വേണം എന്നായിരുന്നു എം ഡിയുടെ അല്ലേ. എൻ്റെ അന്ന് എന്താണ് വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ. തീർച്ചയായിട്ടും കല്യാണത്തിന് പോകാൻ നല്ല ഒരു ഉടുപ്പും ഒരു നിക്കറും എന്താണ് വേണം. ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതാണ് അപ്പോൾ ഏതാണ്ട് 9 വയസ്സ് പ്രായമേ ഉള്ളൂ.
തീർച്ചയായിട്ടും എന്താണ് ഒരു നിക്കറും നല്ല ഒരു ഉടുപ്പും എന്താണ് ഉണ്ടാകണം എന്ന് അവൻ ആഗ്രഹിച്ചതിനകത്തും തെറ്റില്ല. എനിക്ക് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് ഉള്ളത്. മഴക്കാലത്ത് ഒന്ന് ഉണങ്ങാതെ വന്നാൽ ഉപയോഗിക്കാനാണ് മൂന്നാമത്തെ ഷർട്ട്. ഇതെല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ്. വളരെ ദാരിദ്ര്യം അല്ലേ ഉള്ള കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ തന്നെ നമുക്ക് അല്ലെ അറിയാം. ആ വരികളിലൂടെ വായിച്ചറിയാൻ സാധിക്കും. കാരണം ഇന്നത്തെ പിള്ളേർക്കാണെങ്കിൽ എന്താണ് അതെ 10-12 ജോഡി അല്ലെ എന്താണ് ഡ്രസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും MD 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് 3 ഷർട്ടും 2 ട്രൗസറുമാണ് ഉള്ളത്. മൂന്നാമത്തെ ഷർട്ട് ഇതെല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ്. അക്കാലത്ത് മാസത്തിലൊരിക്കൽ വലിയൊരു തുണിക്കെട്ട് തലയിലേറ്റി പുഴയ്ക്ക് അക്കരെ നിന്ന് നെയ്ത്തൻ എന്താണ് എന്താണ് വരാറുണ്ട് അല്ലേ. നെയ്ത്തൻ എല്ലാവരും അയാളെ നെയ്ത്തൻ എന്നാണ് വിളിച്ചിരുന്നത്. കെട്ടിൽ കൂടുതൽ ഉണ്ടാവുക വലിയ മുണ്ടും തോർത്തുമാണ്. ഇടയ്ക്ക് എന്താണ് ചീട്ടിത്തുണികൾ അല്ലേ ചീട്ടിത്തുണികൾ എന്ന് പറയുന്ന അമ്മ മുൻപ് വാങ്ങിയ വകയിലേക്ക് കുറച്ച് കാശ് എന്താണ് കൊടുക്കാറുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തുണി കൊടുത്തിട്ട് കുറേച്ചെ കുറേച്ചെ പൈസ കൊടുക്കുന്ന രീതി. പകലെ കുറച്ച് കാശ് കൊടുക്കും. പിന്നെ അയാളെ പ്രീതിപ്പെടുത്താൻ എന്നോണം കുറച്ച് തുണികൾ വാങ്ങും. അത് അയാൾ ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കും. അയാളോട് പറഞ്ഞ് പാലത്തറ ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ തുണി കൊണ്ടാണ് എൻ്റെ ഷർട്ടും ട്രൗസറും. ക്ലാസ്സിൽ ഷർട്ട് ഇടാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കാറില്ല. ശരിയാണ്. അപ്പൊ എന്നെക്കാൾ ദാരിദ്ര്യം കുറഞ്ഞ അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള എന്താണെന്നാ പറയുന്ന വീട്ടിൽ നിന്നും വരുന്ന കുട്ടികളുമുണ്ട്, ഷർട്ട് ഇടാതെ വരുന്ന കുട്ടികളുമുണ്ട്, കീറിയ ഷർട്ടും ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മറ്റുള്ളവരുടെ വേഷഭൂഷാദികളെന്നും കണ്ട് ഞാൻ എന്ത് ചെയ്യാറില്ല, അതെ കൂടുതൽ മത്സരിക്കാറൊന്നുമില്ല. കാരണം എന്നെക്കാൾ എന്താണ് ദാരിദ്ര്യത്തിലും ദുരിതത്തിലും കഴിയുന്ന കുട്ടികൾ ധാരാളം എൻ്റെ ക്ലാസ്സിൽ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, MD പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വളരെ ദാരിദ്ര്യത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് ആ വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാം അല്ലേ. അപ്പം അവിടം വരെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ബാക്കി അല്ലേ എന്താണ് തീർച്ചയായിട്ടും പിന്നെ ഉടുപ്പും ട്രൗസറും എങ്ങനെ സമ്പാദിച്ചു അല്ലേ, കല്യാണത്തിന് അത് അയാൾ പോയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കുക. എല്ലാവർക്കും എന്താണ്